ബിഗ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി സാധനങ്ങൾ പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, അത് പിഴുപുളി, ചായപ്പൊടി, മഞ്ഞൾപൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇങ്ങനെ കനം കുറച്ചരിയണം. കനം കുറച്ചരിഞ്ഞാൽ ഇത് എളുപ്പം നമുക്ക് മൂത്ത് കിട്ടും. ഇനി നമ്മൾ ഇഞ്ചി വറുത്തെടുക്കാൻ പോവാണ്. അതിനകത്ത് 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി അരിഞ്ഞിട്ട് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും വറുത്ത് പൊടിക്കുമ്പോഴത്തേക്ക്. പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം, ഇത് കുതിരാൻ വേണ്ടി. കടു വറുക്കുന്നതിനായി നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇത്രയും ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇഞ്ചി വറുത്ത അതേ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും വഴുന്നതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് വെച്ച പുളി ഒഴിക്കാം. അത് കുറച്ചൊഴിക്കുക. പിന്നെ അവരവരുടെ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഒഴിക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ഇവ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണം. കൂടുതൽ രുചികരമാകാൻ ഞാനിവിടെ സ്വല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ചേർക്കുക. ഇങ്ങനെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്ന വിധം.